ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തുള്ള ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ ബന്ധുമിത്രാദികളൊപ്പമാണ് ക്ഷേത്ര സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്ന് അറിയപ്പെടുന്നത്. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം ആയിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസങ്ങളായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. ആറ്റുകാൽ അമ്മയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഇപ്രകാരമാണ്. ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് 6 ഏക്കറെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി, നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല. ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കമേൽ അഭിവൃദ്ധിയുണ്ടാകും. പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്തിൽ അടയാളപ്പെടുത്തിയ 3 രേഖകൾ കണ്ടു. പിറ്റേന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി. കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ശ്രീ ഭദ്രകാളി ആയിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം. ദാരികാവധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദാരികാവധത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ സ്ത്രീജനങ്ങൾ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ പാണ്ഡ്യരാജാവ് അന്യായമായ വധിച്ചതിൽ പ്രതിഷേധിച്ച് മുല പറിച്ചെറിഞ്ഞ് വീരനായിക കണ്ണകി ഭയങ്കരമായ കാളീയരൂപം പൂണ്ട് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തൻ്റെ കോപാഗ്നിയിൽ മധുരാനഗരത്തെ ചുട്ടെരിച്ചു. ഒടുവിൽ മധുരമീനാക്ഷിയുടെ അപേക്ഷപ്രകാരം കൊടുങ്ങല്ലൂരമ്മയെ ലയിച്ച ശേഷം മോക്ഷം നേടി എന്നാണ് ഐതിഹ്യം. ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യം സമർപ്പിക്കുന്നു എന്നതും ഒരു സങ്കല്പമാണ്. പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റം പാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടി ആണ് ഭഗവതിയെ സ്തുതിക്കുന്നത്. ദ്രാവിഡ ശൈലിയും കേരള വാസ്തുശില്പി ശൈലിയും ആധുനിക സൗകര്യങ്ങളും ചേർന്ന ഒരു രീതിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. മധുരമീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ സുന്ദരവും ഗംഭീരവുമായ അലങ്കാര ഗോപുരവും കമനീയമായ ധാരാളം ശില്പങ്ങളും ഇവിടെ കാണാം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ഭദ്രകാളിയാണ്. ദാരികവധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വടക്കോട്ടാണ് ദർശനം. ദിവസം 4 പൂജയും
മൂന്ന് ശിവേലിയുമുണ്ട്. അങ്ങനെ ക്ഷേത്ര ദർശനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള ഒരു കോഫി ഹൗസിൽ നിന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനായിട്ട് പുറപ്പെടുകയുണ്ടായി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അതീവ സുരക്ഷ സെക്യൂരിറ്റി നിലനിൽക്കുന്നതിനാൽ വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്നതിന് വളരെയേറെ പരിമിതികളുണ്ട്. നമുക്ക് അമ്പലത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വിലക്കുകൾ ഉള്ളതിനാൽ വളരെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ പകർത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.